ഹായ് ഫ്രണ്ട്സ്, ഐ വൈഷ്ണ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് ഡയറ്റ് എടുക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ പേര് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റാണ് കീറ്റോ ഡയറ്റ്, അല്ലെങ്കിൽ LCHF, ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് എന്ന ഡയറ്റ്. ഒരുപാട് പേര് തന്നെ എനിക്കറിയാം, ചുറ്റിലുമുള്ളവർ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാത്തവരും അറിയുന്നവരും ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവോ? ഈ ഡയറ്റ് പറഞ്ഞാൽ സിമ്പിളാണ്, ഒന്നുമില്ല. അരി ഭക്ഷണങ്ങൾ, ധാന്യങ്ങൾ, മധുരം തുടങ്ങിയവയെല്ലാം ഫുള്ളായിട്ട്, ഫ്രൂട്ട്സ് അടക്കമുള്ളവ ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് പകരം നമ്മൾ ഫാറ്റായിട്ടുള്ള കുറേ സംഭവങ്ങൾ കഴിക്കുന്നു. കുറച്ച് ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ പറഞ്ഞ് കുറച്ച് സംഭവങ്ങൾ അത് മാത്രം കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒന്നില്ലെങ്കിൽ ചോറ് നിർബന്ധമാണ്. ആ ഒരു ചോറ് എന്ന് പറഞ്ഞ സംഭവമാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ എന്ത്, ഈ ഡയറ്റിൽ ചോറ് ഒഴിവാക്കിയിട്ട് പകരം അവർ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ്, പലരും തെറ്റായ രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഗുണങ്ങളും ദോഷങ്ങളും ഞാനൊന്ന് ഫസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഗുണങ്ങൾ തന്നെ കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വെയിറ്റ് കുറയും. പിന്നെ എല്ലാവർക്കും ഡയറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറച്ചി ഒഴിവാക്കുക, അല്ലെങ്കിൽ മീൻ വറുത്തത് ഒഴിവാക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ, എഗ്ഗ് ഒഴിവാക്കുക, ഇതൊക്കെ ഒഴിവാക്കേണ്ടത്. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കഴിക്കാൻ. ഇതൊക്കെ കഴിച്ചുകൊണ്ടുള്ള ഡയറ്റ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും, വളരെ പെട്ടെന്ന് പെട്ടെന്ന് വെയിറ്റ് കുറയും, നല്ല സ്ലിമ്മായിട്ട് വരും എന്നുള്ളതാണ്. അത് ബാക്കിയുള്ള ഡയറ്റ് പോലെ നല്ല ഇഷ്ടപ്രകാരമുള്ള ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ, കുറച്ച് സംഭവങ്ങൾ മാത്രം നമുക്ക് അവോയ്ഡ് ചെയ്താൽ മതി. അങ്ങനെ മെയിൻ ആയിട്ടുള്ള കാരണം പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നിർബന്ധമായിട്ട് അങ്ങനെയൊന്നുമില്ല. അത് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നൊരു ഡയറ്റാണ്. പിന്നെ ഷുഗർ പേഷ്യൻസിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടോ? ഷുഗർ പേഷ്യൻസിന് ഹൈ ഷുഗറുള്ള പേഷ്യൻസ് അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ പെട്ടെന്ന് നല്ല റിസൾട്ട്. കാരണം എന്താ, കാർബോഹൈഡ്രേറ്റ് എന്ന സംഭവം ശരീരത്തിൽ മാക്സിമം കുറയ്ക്കുക, നമ്മൾ കഴിക്കുന്നില്ല, അരി ഭക്ഷണം കഴിക്കുന്നില്ല, മധുരം കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. അതാണ് ഷുഗർ പേഷ്യൻസിന് നല്ല റിസൾട്ട്. പിന്നെ വെയിറ്റ് കുറയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും ഉണ്ട്. വെയിറ്റ് കുറയുമ്പോൾ ഏതൊക്കെ അസുഖങ്ങൾ മാറുന്നു, ആ അസുഖങ്ങളൊക്കെ മാറും. ഇതാണ് മെയിനായിട്ടുള്ള ഈ കീറ്റോ ഡയറ്റിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ ദോഷവശങ്ങൾ നിന്ന്, ദോഷവശങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എത്ര വെച്ചിട്ട് നമ്മൾ ഈ ഇറച്ചി മീന് സംഭവങ്ങൾ പൊരിച്ചതൊക്കെ കൃത്യമായി പറഞ്ഞാൽ ചിട്ടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത്ര ഒരാൾക്ക് ഇത്ര കിറ്റോയിൽ ഇത്ര മീറ്റ് കഴിക്കണം, ഇത്ര വെജ് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് കഴിക്കണം എന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, എല്ലാവരും പുറത്തുനിന്ന് തിന്നുന്നു. കീറ്റോ ഡയറ്റാണെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ഫുഡിൽ നിന്ന് എന്തെങ്കിലും ഷവായ അല്ലെങ്കിൽ ബ്രോസ്റ്റ് നല്ല കുറേ സാധനങ്ങൾ തിന്നുന്നു, മയോണീസ്, ഒരുപാട്. ഈ ഡയറ്റാണല്ല പേര്. പക്ഷേ ഈ ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി വെജിറ്റബിൾസ് അതിൻ്റെ അളവിന് കഴിക്കണം, വെള്ളം ഒരുപാട് കുടിക്കണം, നാരങ്ങ വെള്ളം കുടിക്കണം, അങ്ങനെ കുറേ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇതൊന്നും കൃത്യമായി നോക്കാതെ എന്ത് കിട്ടിയാലും, ഇറച്ചി എവിടെ നിന്ന് കിട്ടിയാലും അതൊക്കെ കഴിച്ച് കൃത്യമായിട്ട് ഈ ഡയറ്റാന്നുള്ള പേരിൽ കുറേ പേര് അങ്ങനെ നടക്കുന്നുണ്ട്. സോറി, അങ്ങനെ ചെയ്താൽ ഇതിനൊരു കാര്യമില്ല. കാരണം ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഭക്ഷണം നോർമലിലാക്കിനു തടി റിട്ടേൺ വരും, അല്ലെങ്കിൽ ഇതിൻ്റേതായ കുറേ ഇഷ്യൂസ് വരും. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഒരു പോയിന്റ്. ഒരുപാട് ഫാറ്റ് കഴിക്കുന്നുണ്ട്, അത് കൃത്യമായ അളവിൽ കഴിക്കണം. ഇനി രണ്ടാമത്തെ പറഞ്ഞ, ഇത് പ്രൂവൺ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. കുറേ സ്റ്റഡീസ് നടക്കുന്നുണ്ട്, ഒരിക്കലും ഇത് പ്രൂവൺ ആയിട്ടില്ല എന്ന് ഒരു വിഭാഗം ഡോക്ടേഴ്സിൻ്റെ ആൾക്കാർ പറയുന്നു, ഒരു വിഭാഗം പറയുന്നത് ഇത് ഓക്കെയാണ്, ഹെൽത്തിയാണെന്ന്. അപ്പോൾ അത് എനിക്ക് വളരെ ക്ലിയർ അല്ലാത്തൊരു സംഭവമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോട്ടീനും ഒരുപാട് നമ്മൾ കഴിക്കുന്നുണ്ട്, ഹൈ പ്രോട്ടീൻ ഉള്ളതാണ്. അപ്പോൾ ഈ ഹൈ പ്രോട്ടീൻ ഉണ്ടാകുന്നത് കിഡ്നിക്ക് ഇഷ്യൂസ് വരാൻ സാധ്യത. ഇപ്പോൾ പ്രസൻ്റ് അല്ല, കുറച്ച് വർഷങ്ങൾ, നിങ്ങളിപ്പോൾ ഡയറ്റ് ഒരുപാട് കാലമൊക്കെ എടുക്കാൻ ചെയ്യും, കുറച്ച് സമയം എടുക്കുമ്പോഴല്ല, ഒരുപാട് കാലം എടുക്കാന്ന് വെച്ചെങ്കിൽ കിഡ്നിക്കും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ബോധമായിരിക്കും, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ കീറ്റോ ഡയറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് എക്സസൈസ് ചെയ്യാതെ തടി കുറയ്ക്കാം. ഞാൻ അതാണ് പറയുന്നത്, എക്സസൈസ് ചെയ്യാതെ തടി കുറച്ച് തടി കുറയുന്നുണ്ട്, ഉറപ്പായിട്ടും കീറ്റോ ഡയറ്റ് എടുത്താൽ തടി കുറയും. പക്ഷേ നമുക്ക് കപ്പാസിറ്റി ഉണ്ടാവില്ല. പണ്ട് നമ്മൾ ഈ തടി വെച്ച് ഓടിയിരുന്നു, ഒരു ഓടിയിരുന്ന ആൾക്ക് മെലിഞ്ഞപ്പോഴും അത്ര തന്നെ ഓടാൻ പറ്റുള്ളൂ, അതിനെക്കാട്ടി കൂടുതൽ ഓടാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ഹെൽത്തി അല്ല, അവർ ഫിറ്റ് ആയിരിക്കില്ല. അപ്പോൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ കീറ്റോ എടുക്കുകയാണെങ്കിലും കുറച്ച് നേരമെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് ആ ഡയറ്റ് എടുക്കുക. കീറ്റോ ഡയറ്റ് എടുക്കുമ്പോൾ വരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. കാരണം കീറ്റോ ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫാറ്റാണ് കഴിക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസും അല്ലെങ്കിൽ വെജിറ്റബിൾസ് എല്ലാതും കഴിക്കാൻ പറ്റും, കുറേ ലീഫി വെജിറ്റബിൾസ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങളുണ്ട്, അത് മാത്രമേ കഴിക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് അളവിൽ കഴിച്ചിട്ടില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരും. ഫൈബർ കണ്ടൻറ്റ് ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാവുന്നത് ഈ കോൺസ്റ്റിപ്പേഷൻ വഴി കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കഴിക്കുകയാണെങ്കിൽ, ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇലവർഗ്ഗങ്ങൾ കഴിക്കും. മുരിങ്ങയുടെ ഇല, ചീരയുടെ ഇല, അങ്ങനത്തെ ഇലവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഫൈബർ ഉള്ളത്, അത് ഇതിൻ്റെ കൂടെ മാക്സിമം നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ പറയുന്നതാണ്,
കീറ്റോ റാഷസ്, കീറ്റോ അലർജികൾ വരുന്നുണ്ട്. കീറ്റോ റാഷസ്, സ്കിന്നിൽ കീറ്റോ റാഷസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കുറേ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നവർക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. ഇതെല്ലാതെയും കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എനിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന കീറ്റോ ഡയറ്റ് എടുത്താൽ നല്ലതാണ്, കീറ്റോ ഡയറ്റ് എടുത്താൽ ഞാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കീറ്റോ ഡയറ്റ് എടുത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഉള്ള കുറച്ച് സജഷൻസ് പറയുകയാണ്. കീറ്റോ ഡയറ്റ് ഇപ്പോൾ ഒരു 100 കിലോ 60 or 70 kilos വേണ്ട ഒരാൾക്ക്, 100 kilo ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബിസിറ്റി പൊണ്ണത്തടി എന്ന് പറഞ്ഞ ഒരാൾക്കാണെങ്കിൽ കീറ്റോ ഡയറ്റ് എടുക്കാം. അവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ച് എക്സസൈസ് ചെയ്യുക. കീറ്റോ ഡയറ്റ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് ചീറ്റ് ഡേ എന്നിട്ടുണ്ടാവും, ആ ഒരു ഡേ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ആഴ്ച എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും കാർബോഹൈഡ്രേറ്റ് എല്ലാതും കണ്ടിട്ടുള്ള ഒരു ഡേ അത് മെയിൻറ്റെയിൻ ചെയ്യുക. കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് ചിട്ടയായിട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ വെയിറ്റ് വളരെ കുറവുള്ളവരുന്നു, ഇപ്പം 5 kilos ജസ്റ്റ് ഷേപ്പ് ചെയ്യാനുള്ളവരും കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാൻ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒന്നും കൂടി, ഇത് ഹെൽത്തി എല്ലാം നല്ല ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറേ പേർക്ക് സംശയങ്ങൾ തീർന്നതെന്ന് വിചാരിക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂ, ഞാൻ റിപ്ലൈ തരണ്ടേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. നെക്സ്റ്റ് വീഡിയോസിൽ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.